നമസ്കാരം എല്ലാ മച്ചാന്മാർക്കും, നമസ്കാരം. മലയാളിയുടെ ഇപ്പോഴത്തെ ഗെയിം വീഡിയോയിലേക്ക് കൂടി വീണ്ടും സ്വാഗതം. സോ നമ്മളിന്ന് ഇവിടെ കളിക്കാൻ പോകുന്ന COC ആണ്, ക്ലാഷ് ഓഫ് ക്ലാൻ. പബ്ജിയും ഫ്രീ ഫയറും വന്നതോടുകൂടി ഔട്ടായ ക്ലാഷ് ഓഫ് ക്ലാൻ ഇപ്പോൾ വീണ്ടും റെയിലോഡായി നമ്മുടെ കൂട്ടുകാരുടെ മൊബൈലിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒട്ടേറെ പേർ ക്ലാഷ് ഓഫ് ക്ലാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ക്ലാഷ് ഓഫ് ക്ലാൻ്റെ അക്കൗണ്ട് എടുത്താൽ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് ഒന്ന് തിരിച്ചെടുക്കാൻ നോക്കുകയാണ്. ശരിയാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും അതിന് മുതൽ നമ്മളാണെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യും. സോ പബ്ജിയുടെ വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട്. എന്തായാലും ക്ലാഷ് ഓഫ് ക്ലാൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാം റെഡി ആയിട്ടുണ്ട്, ക്ലാഷ് ഓഫ് ക്ലാനൊക്കെ ഓണായിട്ടുണ്ട്. സോ കാണിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ മാജിക് വില്ലേജിലേക്ക് ഒരിക്കൽ കൂടി പോകും. പിന്നെ ഇതിൻ്റെ ബേസാണ് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. ആർക്കിയോ വന്നിട്ട് അടിച്ചിട്ട് പോയിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് ഞാൻ കളിച്ച് നിർത്തിയതാണ് ക്ലാഷ് ഓഫ് ക്ലാൻ. പിന്നെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. സോ അതിനുശേഷം ന്യൂ ആയിട്ട് ചേർന്നതാണ് പഴയ അക്കൗണ്ട്. സോ എല്ലാ ടച്ച് കാര്യങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ടൗൺ ഹാൾ നമുക്കൊന്നെടുത്ത് സെറ്റപ്പ് ആക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. സോ എന്തായാലും നമുക്കാണെങ്കിൽ ഒന്നും കൂടെ റീ അറേഞ്ച് ചെയ്യണം. ഇത് 2 കൊല്ലം മുമ്പുള്ളതാണ്. സോ നമ്മൾ റീ അറേഞ്ച് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കിയിട്ടുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് റീ അറേഞ്ച് ചെയ്യുകയാണ്. എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്നൊരു പിടിയില്ല. ആദ്യം ടൗൺ ഹാളൊക്കെ വെച്ച ശേഷം നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. എൻ്റെ പല കാര്യങ്ങളുടെയും പേര് മറന്നുപോയി. ടൗൺ ഹാൾ ഞാൻ ലെവൽ 7 ആയിരുന്നു. സോ ബാക്കിയെല്ലാം 1, 2, 3 അങ്ങനെ ഓരോരോ ലെവലുകൾ കിടക്കുന്നതേ ഉള്ളൂ. ഇനി എല്ലാം ഒന്നും കൂടെയൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. എല്ലാ കാര്യങ്ങളും വിട്ടുപോയി. ഇതൊന്നും നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് എടുക്കണം. സോ അപ്പോൾ നമുക്ക് ടൗൺ ഹാളൊക്കെ വെച്ച് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ക്ലാഷ് ഓഫ് ക്ലാൻ കളിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളൊക്കെ മറന്നുപോയി. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളൊക്കെ എന്തിനാണാവുന്ന ഒരു പിടിയില്ല. നമ്മുടെ വിസാർഡ് ആണെന്നാണ് തോന്നുന്നത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ കല്ല്, സോ വിസാർഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമ്മൾ എന്തായാലും ഒന്ന് അറേഞ്ച് ചെയ്തിടാം. പിന്നെ ആ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ആൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കിടിലും വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. സോ നമ്മുടെ ഗെയിമിംഗ് ചാനലാണ്, കൂടെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അത് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. പബ്ജി എന്തായാലും 1 മാസത്തിനകം വരും. ഫ്രീ ഫയറൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പബ്ജി ലൈറ്റിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ COC കളിക്കുന്ന മച്ചാമ്മ താഴെ ഒന്ന് കമൻ്റ് ഇടുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ഞങ്ങൾക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ആൾ ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത്. സോ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2 മതിലൊക്കെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. വിസാർഡ്, മറ്റേ പീരങ്കി, അതൊക്കെ എല്ലായിടത്തും സെറ്റാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. സോ ഒന്നിനും വലിയ ലെവലൊന്നും ഇല്ല. 4-5 ലെവൽ കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആകെ ടൗൺ ഹാള് മാത്രമാണ് 7-ൽ കിടക്കുന്നത്. ബാക്കിയെല്ലാം 2, 3 ഇതിൽ കിടക്കുന്നതാണ്. സോ നമുക്ക് ഇതൊക്കെ ഇനിയൊന്ന് സെറ്റപ്പാക്കി എടുക്കണമെങ്കിൽ കുറച്ച് കാലം പിടിക്കും. സോ നമ്മളൊരു ക്ലാനിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, റെഡിയായി വരട്ടെ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം, മറന്നു പോകരുത്. സോ എന്തായാലും നമുക്കൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് നോക്കാം.
സോ നമ്മളിപ്പോൾ ഏകദേശം പണികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ. അതുപോലെ നമ്മൾ പണികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് മോഡ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ എന്ത് പറയാനാണ് നിങ്ങൾ, പിന്നെ നിങ്ങളുടെ ക്ലാഷ് ഓഫ് ക്ലാൻ്റെ ഐ ഡി ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ എൻ്റെ ഐ ഡി ഞാൻ അവസാനം ഞാൻ കാണിക്കാം. സോ എൻ്റെ ക്ലാൻ്റെ ഇതൊക്കെ ഞാൻ അവസാനം ഒന്ന് കാണിക്കാം. എൻ്റെ ക്ലാനല്ല, ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ക്ലാനുകൾ. സോ എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒരു 420 സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. സോ വളരെ സ്ലോ ആയിട്ടാണ് പബ്ജി വീഡിയോസ് ഇടാൻ നമ്മുടെ ഒന്ന് രണ്ട് മച്ചന്മാർ പറയുന്നുണ്ട്. സോ 1 GB റാമിൽ നമുക്ക് പബ്ജി ഒന്നും ഇടാൻ ഒക്കത്തില്ല. ഇതൊക്കെ തന്നെ എങ്ങനെയെങ്കിലൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ നമ്മളൊരു പുതിയ ഫോണ് നോക്കിയിട്ടുണ്ട്. സോ അതൊക്കെ വരുമ്പോൾ നമ്മളാണ് തീർച്ചയായും നമ്മൾ അപ്ലോഡ് ചെയ്യുക. സോ അതൊക്കെ 1-2 മാസം പിടിക്കും. എന്തായാലും ആ പുതിയ ഫോണ് മേടിക്കുമ്പോൾ നമ്മളാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാനലായ RR മലയാളം കൂടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മാസമായിട്ട് കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും പറയുന്നില്ല, കണ്ടന്റ് ഒന്നും കിട്ടാതെ നിർത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മൾ അതും കൂടെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്കാണെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് വന്ന് ഇവിടേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. നമ്മുടെ ബിൽഡർ ബേസിലൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റിയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇപ്പോൾ സെറ്റായൊക്കെ വന്നിട്ടുണ്ട് സാർ. അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല മികച്ച ഇതൊക്കെ അറിയാമെങ്കിൽ, നല്ല മികച്ച ലേഔട്ടൊക്കെ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ കമൻ്റ് ഇല്ല, സജഷൻ നിങ്ങളുടെ കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് അറിയാനുള്ള ലിങ്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതൊക്കെ എന്താണ് ഇതുമാതിരി കിട്ടി പോലെയൊക്കെ കാണുന്നത്? അത് കളിച്ചിരുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു ഈ സാധനങ്ങൾ. എന്താണെന്നൊരു പിടിയൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ മറക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, നമ്മുടെ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ പബ്ജി വീഡിയോസ് നമ്മൾ ഇട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ പേരൊന്ന് മാറ്റും. മിസ്റ്റർ മലയാളി എന്നൊരു പേര് ഒന്ന് മാറ്റും. സോ ഇഷ്ടംപോലെ ഐ ഡി ഇതിലുള്ളതിനാൽ നമ്മളൊരു നല്ല പേര് മാറ്റും. പിന്നെ നല്ലൊരു പേരിലേക്ക് മാറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേര് സജഷനിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെ ആരും കമൻറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല, എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പേരൊന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാറായി. കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാനുകളും മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. സോ ക്ലാഷ് ഓഫ് ക്ലാൻ കളിച്ച സമയമൊക്കെ മറന്നു. ഇപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പബ്ജി പ്ലെയേഴ്സ് ക്ലാഷ് ഓഫ് ക്ലാൻ ഉപേക്ഷിച്ചിട്ട് പബ്ജി കളിച്ച ഇഷ്ടം പോലെ പയ്യന്മാരുണ്ടായിരുന്നു, പബ്ജി അഡിക്റ്റഡ് ആയി. സോ അവരെല്ലാം ഇപ്പോൾ ഏകദേശം ഒരു 60% നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാനിലോട്ട് മടങ്ങി വരുന്നുണ്ട് പബ്ജി ഉപേക്ഷിക്കാതെ. സോ ഒരു 40-30% ആൾക്കാർ പബ്ജി ഇപ്പോൾ പുതിയ പുതിയ അപ്ഡേഷനുകളൊക്കെ വന്ന് നല്ല സ്റ്റോറേജ് നിറഞ്ഞെന്നൊക്കെ പറയുന്നു. സോ ഞാൻ 1-2 തവണ കളിച്ചിട്ടുള്ളതുകൊണ്ട് എന്തുകൊണ്ട് വലിയ അറിവൊന്നുമില്ല. നമ്മുടെ ക്ലാനൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. സോ എൻ്റെ ഐഡിയൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലാഷ് ഓഫ് ക്ലാൻ കളിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഇത് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുക. സോ നിങ്ങളുടെ ഇതൊക്കെ ഇവിടെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്കും വളരെ ഉപകാരമായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മുടെ ക്ലാനുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം ടച്ചൊക്കെ വിട്ടുപോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. 1-2 നമ്മുടെ പോരാളികളുടെ പേരുകൾ എനിക്ക് മനസ്സിൽ ഓർമ്മയായിരുന്നു. ജെയിൻ്റ് ആർച്ചർ വിസാർഡ്. എന്തുകൊണ്ട് വിസാർഡ് എന്ന് വെച്ചാൽ തീ പോണ സംഭവം എന്നാണ് തോന്നുന്നത്. ഈ ആർച്ചർ എന്ന് വെച്ചാൽ മറ്റേ ഒരു പെണ്ണ് ഇന്ന് 50 കളിച്ചു. പിന്നെ വേറെ ഓർമ്മയില്ല. നമ്മളാ മഞ്ഞത്തലേൻ്റെ പേരൊക്കെ ഓർമ്മ കേട്ടോ. പിന്നെ നല്ല തടിയുള്ള, പിന്നെ നമ്മളെ ആ ചാക്കും കൊണ്ട് സൈഡ് പണവാരെ ഓടില്ലിരുത്തി സ്വർണം പറക്കാനായിട്ട് അവൻ്റെയൊക്കെ പേരൊക്കെ ഓർമ്മ. എന്തായാലും ഓക്കെ, നമ്മളാണെങ്കിൽ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാറായി. സോ എന്തായാലും നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ പേരിട്ടാൽ നമ്മൾ പുതിയൊരു ഐ ഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങും ഈ ചാനലിനായിട്ട്. ഇപ്പോഴത്തെ ഐ ഡി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്മി മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.